നമസ്കാരം. എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അഥവാ EIA കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ പോകുന്ന പുതിയ പരിസ്ഥിതി നിയമമാണ്. അല്ലെങ്കിൽ അതിൻ്റെ കരട് ബില്ലിൻ്റെ പൊതുജനാഭിപ്രായവും സംസ്ഥാനങ്ങളുടെ അഭിപ്രായവും അറിയിക്കാനുള്ള അവസാന ദിനമാണ് ഇന്ന് കടന്നു പോകുന്നത്. എന്തിൻ്റെ പേരിലാണ് സർക്കാർ ഇത്തരത്തിലൊരു ബില്ല് തയ്യാറാക്കിയിരിക്കുന്നതെന്നും എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയേണ്ട ഒരു ബില്ലാണ്. എന്തിൻ്റെ പേരിൽ, എന്ത് ധൈര്യത്തിൻ്റെ പേരിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ബില്ല്, പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായാലും അതിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിൽ ഇറക്കി വിട്ടിട്ടുള്ളതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഒരു സർക്കാർ എന്തിനു വേണ്ടിയാണ് കൂട്ടുനിൽക്കുന്നത്? ഈ നാടിനെ കൊള്ളയടിക്കാനും ഈ നാടിൻ്റെ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യാനും അത് കൊള്ളയടിക്കാനും ഇവിടത്തെ കുത്തക മുതലാളിമാർക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാരായി കേന്ദ്ര സർക്കാർ അധപ്പതിക്കരുത് എന്നാണ് പറയാനുള്ളത്. ഒരുപക്ഷെ ഈ കരട് ബിൽ അത് യാഥാർത്ഥ്യമായാൽ ഇവിടത്തെ ഓരോ പൗരൻ്റെയും നെഞ്ചത്ത് ആണി അടിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ ഈ ബില്ലെന്ന് പറയാതെ നിവർത്തിയില്ല. ഇത് നടപ്പാക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഇത് നടപ്പാക്കാൻ കൂട്ടുനിൽക്കുന്ന പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ ഒരു കാര്യം തീരുമാനിക്കണം. ഇത്തരത്തിലൊരു ബില്ല് നടപ്പാക്കിയതിനു ശേഷം പിന്നെ ഇവിടെ പരിസ്ഥിതി വകുപ്പ് എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ കൂടി ആവശ്യമില്ല. നിങ്ങൾ കൂടി അങ്ങ് രാജിവെച്ച് പൊയ്ക്കൊള്ളണം. കാര്യം നിങ്ങൾക്ക് കുത്തക മുതലാളിമാരെ സംതൃപ്തിപ്പെടുത്താൻ മതിയല്ലോ. എന്തൊരു വിരോധാഭാസമാണ് നിങ്ങൾ ഈ നാടിനോട് കാണിക്കാൻ ഒരുങ്ങുന്നത്? ഈ ബില്ലിനെ എത്ര ധൈര്യപൂർവ്വമാണ് നിങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ തയ്യാറായത്? നിങ്ങൾക്കറിയാം, കുറേയേറെ രാഷ്ട്രീയ അടിമകൾ ഉള്ളതാണ് ഈ നാടിൻ്റെ വലിയ പ്രശ്നം. ആ രാഷ്ട്രീയ അടിമത്തം തന്നെയാണ് ഈ നാടിനിപ്പോൾ ഇത്തരത്തിലൊരു വലിയ വെല്ലുവിളി നേരിടേണ്ട സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. ഇത് തടഞ്ഞേ മതിയാകും. രാഷ്ട്രീയം മാറ്റിവെച്ച് പൊതുജനങ്ങളെല്ലാം ഒന്നടങ്കം ഈ ബില്ലിനെ എതിർത്തില്ലെങ്കിൽ ഒരുപക്ഷെ നാളെ പലതിനും നിശബ്ദം നിങ്ങൾക്കെല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുള്ളൂ. അവർ തോന്നിവാസം പോലെ ഇവിടെ പ്രവർത്തിക്കും. എന്താണ് ഈ EIA ബിൽ എന്നതിനെ കുറിച്ച് ഇവിടുത്തെ സാധാരണക്കാരന് ഒരു ധാരണയുമില്ല. കാര്യം അതാണല്ലോ നിങ്ങൾക്കും ആവശ്യം. സാധാരണക്കാരൻ ഇതൊന്നും മനസ്സിലാകണം. എല്ലാം നിങ്ങൾ മതത്തിന്റെ പേരിലെല്ലാം മറച്ചും വിശ്വാസത്തിന്റെ പേരിലെല്ലാം ഈ മനുഷ്യരുടെ കണ്ണു നിറച്ചും നിങ്ങൾ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു കാലമാണ്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി 6 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രകൃതി ദുരന്ത വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വീഡിയോ കോൺഫറൻസ് സംഘടിപ്പിച്ചത്. അതിൽ കേരളവും ഉൾപ്പെട്ടതാണ്. ഈ നാട്ടിൽ ഇപ്പോഴും കിടക്കുകയാണ് 20 പേർ മണ്ണിനടിയിൽ. അവരുടെ മൃതദേഹങ്ങൾ പോലും തിരിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ സംവിധാനങ്ങൾ കഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് അതിൻ്റെ മറപെട്ടി ഏറ്റവും അവസാനമായി ഈ ബില്ലിൻ്റെ കരട് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. നിങ്ങൾക്ക് ഈ ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത്? ഈ ബിൽ നടപ്പായാൽ ഈ നാടിനുണ്ടാവാൻ പോകുന്ന ദോഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം നിങ്ങൾ കണ്ടടക്കുകയാണ്. നിങ്ങൾ ഭരിച്ച 6 പൂർത്തീകരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ 125 പേരിലേക്ക്, അതായത് വൻകിട മുതലാളിമാരുടെ കൈകളിലേക്ക് ചുരുങ്ങിയ അവസരമുണ്ട്. പക്ഷേ അതൊന്നും പൊതുജനം ശ്രദ്ധിക്കുന്നതേയില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. നിങ്ങൾക്കറിയാം ഈ വിഷയത്തിലും ഇത്തരത്തിൽ വലിയ എതിർപ്പൊന്നും വരത്തില്ല. കാര്യം അവിടെയും നിങ്ങൾ രാഷ്ട്രീയമല്ലല്ലോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വിഷയത്തിൻ്റെ ഗൗരവമല്ലല്ലോ സംസാരിക്കുന്നത്. മഹാത്മാഗാന്ധി എന്ന ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് പറഞ്ഞൊരു വാചകം, നിങ്ങൾ ഒരു തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരൻ്റെ മുഖം മനസ്സിൽ കണ്ടിട്ട് വേണം ആ തീരുമാനമെടുക്കാനെന്ന്. ഇപ്പോൾ ഈ പരിസ്ഥിതി നിയമം നിങ്ങൾ കരട് തയ്യാറാക്കി ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഏത് സാധാരണക്കാരൻ്റെ മുഖമാണ് മനസ്സിൽ കണ്ടിട്ടാണ് ആ തീരുമാനമെടുത്തതെന്ന് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് വ്യവസായങ്ങൾ അല്ലെങ്കിൽ വികസനങ്ങൾ വരാനെന്ന മറവ് പറ്റി ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഇല്ലാതെ അതിന് അനുമതി കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു ബില്ല് നിങ്ങൾ നടപ്പാക്കാൻ എന്തിൻ്റെ പേരിൽ ധൈര്യപ്പെട്ടു എന്നുള്ളതാണ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം. എന്താണ് ഇതിന് പിന്നിലുള്ള ചേതോ വികാരം എന്നുള്ളത് വ്യക്തമാണ്. ഒരു സ്വകാര്യ കൺസൾട്ടൻസിയെ ഉപയോഗിച്ച് ഒരു തരത്തിലുള്ള എന്തൊക്കെയോ തട്ടിക്കൂട്ടുകൾ നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു കരട് ബില്ല് തയ്യാറാക്കിയത്. ഇവിടുത്തെ ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാവുന്നുള്ളൊരു കാര്യമുണ്ട്, ഈ കൺസൾട്ടൻസികൾക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ള കാര്യം. അവർക്ക് കാശ് കിട്ടുന്ന സംവിധാനങ്ങളോട് എപ്പോഴും അടുത്തേ നിൽക്കത്തുള്ളൂ. അവർ ഇവിടുത്തെ കുത്തക മുതലാളിമാരോടോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രകൃതി ചൂഷണത്തിന് വേണ്ടി കണ്ണും നട്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് മാത്രമേ തയ്യാറാക്കത്തുള്ളൂ. അത് കേന്ദ്ര സർക്കാരിനും അറിയാം. നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ദ്രോഹം ഈ നാട്ടിനോട് കാണിക്കാൻ തയ്യാറെടുക്കുന്നത്. അല്ലെങ്കിൽ 5 ഏക്കർ വരെയുള്ള പ്രദേശത്ത്
ഒരു ക്വാറി തുടങ്ങാൻ പരിസ്ഥിതി ആഘാത പഠനം വേണ്ടെന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശം നിങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുമോ? നേരത്തെ വരെ 20,000 ചതുരശ്ര അടി മീറ്ററിന്റെ വ്യവസായം തുടങ്ങാനാണ് അനുമതി വേണ്ടാതിരുന്നത്. ഇനി മുതൽ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് വ്യവസായം തുടങ്ങുന്നതിന് പോലും അനുമതി വേണ്ട, പരിസ്ഥിതി അനുമതി വേണ്ട. നാളെ രാവിലെ മുതൽ ഒരു വ്യവസായം ഇങ്ങോട്ട് വരുന്നു, ഒരു പ്രദേശം കാണുന്നു, അത് ചതുപ്പാണോ അല്ലെങ്കിൽ കുന്നാണോ ഒന്നും നോക്കണ്ട, അവിടെ ഒരു വ്യവസായം തുടങ്ങാൻ പോവുകയാണ്. അതിന് അവരുടെ ഇഷ്ടാനുസരണം അങ്ങ് ഇടിച്ചു നിരത്തുക, വ്യവസായം തുടങ്ങുക. ഒരു എതിർപ്പുകൾക്കും വില പോകാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരും മറക്കാനിടയില്ല ഭോപ്പാൽ ദുരന്തം, ഒപ്പം ഈ അടുത്തിടെ നടന്ന വിശാഖപട്ടണത്തുണ്ടായ ദുരന്തവും. രണ്ടും വാതക ചോർച്ചയിൽ നിന്നുണ്ടായതാണ്. അവിടെയും പരിസ്ഥിതി ക്ലിയറൻസ് ഒന്നും വാങ്ങിയിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യം മാധ്യമ വാർത്തയായി പുറത്തു വന്നിരുന്നതാണ്. ഇത്തരം വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് ഇനി ഒരു മാനദണ്ഡങ്ങളും വേണ്ട എന്നാണ് ഈ സംഭവങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കാൻ പോകുന്നത്. എന്തൊരു ദൗർഭാഗ്യകരമായ തീരുമാനമാണ്! 2006 ഈ വിഷയത്തിൽ ഏറ്റവും അവസാനമായി ഒരു ബിൽ വരുന്നത്. അതിനെ അപ്പാടെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് പുതിയ കരട് ബിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് 2006 മുതൽ 14 വർഷത്തെ നിരവധി ഭേദഗതികളും ഒപ്പം ഇതിനോട് കൂട്ടിച്ചേർക്കലുകളും നടത്തിയതെല്ലാം കൂടെ ചേർത്ത് ഒരു വിപുലമായ ബില്ലാണ് തയ്യാറാക്കുന്നത്. ഇതിനുശേഷം വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. ഈ നാട്ടിലെ ഒരുപാട് പരിസ്ഥിതി വിദഗ്ധർ ഈ വിഷയത്തെ നഖശിഖാന്തം എതിർക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ ചെവിക്കൊള്ളുന്നില്ല. കാര്യം അത്തരം വിഭാഗക്കാരെല്ലാം ഒരു ന്യൂനപക്ഷമാണല്ലോ. അവരവിടെ കിടന്ന് എന്ത് ചെയ്യും? ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കും, ഞങ്ങൾ ഞങ്ങളുടെ തോന്നിവാസം ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കും. നല്ലൊരു ഭരണകൂടമാണ്, പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ കേന്ദ്ര സർക്കാരിനോട് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ എടുത്ത വിഷയത്തെ ഒരു കാരണവശാലും ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പോലും പിന്തുണയ്ക്കരുത് എന്ന അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഈ ബിൽ നടപ്പാക്കിപ്പോയ ഒരു പക്ഷേ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഇവിടുത്തെ സർക്കാർ പദ്ധതികൾ പലതും ഉയർന്നു വരുമ്പോൾ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉയരാറുണ്ട്. അതിനെയെല്ലാം അടിച്ചമർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പല വികസനങ്ങളും ഇപ്പോഴത്തെ കാലത്ത് തന്നെ നടപ്പാക്കുന്നത്. പുതിയ ബിൽ കൂടി വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്നറിയാം? ഇനി എത്ര വലിയ ദുരന്തമുണ്ടായാലും അവർക്ക് പിഴയൊടുക്കി കഴിഞ്ഞാൽ ശിക്ഷയില്ലാന്ന്. അത് ഭോപ്പാൽ ദുരന്തമായിക്കോട്ടെ, വിശാഖപട്ടണമായിക്കോട്ടെ, ഇനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകാൻ പോകുന്ന ഏത് ദുരന്തമായിക്കോട്ടെ, പിഴ ഒടുക്കി കഴിഞ്ഞാൽ ഇത്തരം വലിയൊരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് അവരെ കുറ്റവിമുക്തരാക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ നാടിനെ ഏത് തരത്തിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്നുള്ളത് സാമാന്യ യുക്തിയുള്ളവരെങ്കിലും ഇതൊന്ന് കേട്ട് മനസ്സിലാക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഇത് ഈ നാടിന് വേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ നാളൊരു കാലത്ത് നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തായിരിക്കും ഇത്തരം സംഭവങ്ങൾ വരാൻ പോകുന്നത്. പ്രതിഷേധിക്കാൻ പോലും ഇനി നിങ്ങൾക്ക് അർഹതയുണ്ടാകത്തില്ല. ആ തരത്തിലാണ് ഒരു ബില്ല് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ്? ഈ നാടിന്റെ ഭരണങ്ങൾ ഇങ്ങനെയാണോ ഭരണകർത്താക്കൾ നിർവഹിക്കേണ്ടത്? നിങ്ങൾക്ക് പൊതുജനത്തോടാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ വേണം നിങ്ങളുടെ ഇടപെടലുകൾ നടത്താൻ. ഇത്ര തിടുക്കപ്പെട്ട് ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ബിൽ? ഈ കഴിഞ്ഞ മാർച്ച് 12 പൊതുജന അഭിപ്രായത്തിന് വേണ്ടി ഈ കരട് ബിൽ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത്. ഇപ്പോൾ കുറെയേറെ പേർ ഇടപെട്ടത് കാരണം കോടതിയാണ് ഇത് അഭിപ്രായം സ്വരൂപിക്കാൻ വേണ്ടി കുറച്ച് ദിവസങ്ങളുടെ അനുവദിച്ച് നൽകിയത്. അത് മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിക്കാൻ പോവുകയാണ്, അതോടെ കഴിയുകയാണ്. കേന്ദ്ര സർക്കാരിന് ഒരു ആശങ്കയുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെപ്പറ്റി കുറച്ചെങ്കിലും ബോധം നമ്മുടെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർക്കുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ചമ്പ് ബില്ലുമായിട്ട് നമ്മുടെ മുന്നിൽ വരുമായിരുന്നു. അല്ലെങ്കിൽ അവർക്കറിയാം ഈ നാട്ടിൽ കുറേയേറെ പേർക്ക് യാതൊരു തരത്തിലുള്ള ചിന്തയുമില്ല. അവർക്ക് എന്താണ് മുന്നോട്ടുള്ള പ്രയാണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ രാജ്യം ഇങ്ങനെ പ്രവർത്തിക്കുന്നോ അല്ലെങ്കിൽ ഈ രാജ്യത്തിലെ കുറേയേറെ പേർ കുറേ വിഷയങ്ങളെ എന്തിന് എതിർക്കുന്നോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പോലും സാമാന്യ ധാരണയില്ലാത്തവരാണ്. ഇത്തരം അന്ധരാണ് ഈ നാടിന് ഏറ്റവും കൂടുതൽ അപകടകരമായി പോയത്. അവർക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് ഒന്നും അറിയേണ്ട കാര്യമില്ല. അവർ രാഷ്ട്രീയ അടിമകളായി മാറിപ്പോയി. അപ്പോൾ ഈ വിഷയത്തിൽ എന്ത് സംഭവിച്ചായിരുന്നാലും ശരി, EIA എന്ന ബില്ല് ഈ നാട്ടിൽ വേണ്ട തന്നെ. അതിന് ഏത് തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ടി വന്നാലും അത് ഉയർന്നേ മതിയാകത്തുള്ളൂ. ഇനിയും നിങ്ങൾ വൈകിയാൽ, ഇനിയും ഇതിനു നേരെ നിങ്ങൾ കണ്ണടച്ചാൽ, ഒരുപക്ഷെ ഇതിന് നിശബ്ദ പിന്തുണ നൽകിയ നിങ്ങൾക്ക് നാളെ കണ്ണീർ വാർക്കേണ്ടി വരുമെന്ന് പറയാതെ നിവർത്തിയില്ല.